എൻ്റെ മൈക്ക് ടെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പൂച്ചക്കുട്ടികളെയും തത്തമ്മയെ സ്നേഹിക്കുന്നവർക്കാണ് സ്പെഷ്യലായിട്ട് കേട്ടോ. ഇന്നലെ വൈകിട്ട് വരെയും രാത്രി വരെയും ഞാൻ ഉറങ്ങുന്നത് വരെയും തത്തമ്മയ്ക്ക് രണ്ട് കുട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം രാത്രിയിൽ ഞാനൊന്ന് വയറ് തൊട്ട് നോക്കിയായിരുന്നേ, അപ്പോൾ കുറച്ച് വീർത്തിരിക്കുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു അതെ എന്താണോ എന്തോ എന്നൊക്കെ വിചാരിച്ചു. എനിക്കാണെങ്കിൽ അവിടെ കിടക്ക്, മറ്റേ ഇവൻ്റെ സ്വന്തം മൂത്ത കുട്ടി കിടന്ന് കരയുന്നു, അതിന് ഓടാൻ പോകുന്നു, അതിന് പാൽ കൊടുക്കുന്നത്, അപ്പോൾ ഇവർക്ക് കൊടുക്കണ്ടേ. അങ്ങനെ രാവിലെ തന്നെ ഞാനൊരു 8 മണിക്ക് തത്തമ്മയ്ക്ക് ആഹാരമൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ കരടി കൊടുത്തതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നേ. അവിടെ തന്നെ കുറച്ച് ട്രിപ്പ് അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പം ഇടയ്ക്ക് മോൻ ഫോൺ ചെയ്ത് പറഞ്ഞു ഈ വലിയ കുട്ടിക്ക് പൂച്ചക്കുട്ടി തത്തമ്മ പാൽ കൊടുക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് ഒന്നും കൊടുക്കാമായിരുന്നു. പക്ഷെ അത് ഞാൻ നേരത്തെ കണ്ടായിരുന്നു, ഞാനതൊരു വീഡിയോ എടുത്തായിരുന്നു, ചെറിയ വീഡിയോ ഷോർട്സ് ഇടാനായിട്ട്. ഇപ്പം ഞാൻ വന്നപ്പം വീണ്ടും തത്തമ്മ വെളിയിൽ നിൽക്കുന്നു. അപ്പം മോൻ എൻ്റെ ബെഡ്റൂമിൻ്റെ ജനൽ അടയ്ക്കാൻ മറന്നുപോയി, കടക് മാത്രമേ അടച്ചുള്ളൂ. ഇപ്പം ഞാൻ വന്ന് തത്തമ്മയെ കൊണ്ടുവന്ന് ഇവിടെ ആക്കുമ്പം, തത്തമ്മയെ ആക്കുന്നതിന് മുമ്പ് ഞാൻ ഓടി വന്ന് കുട്ടികളെ ഒന്ന് നോക്കാൻ വന്നു. നോക്കാൻ വന്നപ്പം 3 പേരെ ഞാനങ്ങ് അതിശയിച്ചു പോയി. അപ്പോൾ പക്ഷെ രാവിലെ ഞാൻ നോക്കുമ്പോഴേ ഈ ആശിയില്ലേ, ആശിക്ക് ഇടയ്ക്കൊക്കെ വെള്ളമുണ്ടായിരുന്നു ആദ്യം ജനിച്ചപ്പം. രാവിലെ ഞാൻ നോക്കുമ്പം കംപ്ലീറ്റ് ആഷായിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇതെന്ത് പറ്റി ഇങ്ങനെയെന്ന് വിചാരിച്ചു. ഇപ്പം വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഉടനെ ഓടി വന്ന് നോക്കുമ്പോഴല്ലേ 3 പേര് കിടക്കുന്നു, ഞാനങ്ങ് അതിശയിച്ചു പോയി. ഇവിള് രാത്രിയിലും കണ്ട് പ്രസവിച്ചതാണ് കേട്ടോ. പിന്നെ എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ഹാർട്ടിനോ ഒന്നിനും ഒരു കുഴപ്പമില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞ് പൂച്ചയുടെ അലർജിയാണ് ഈ ശ്വാസം മുട്ടുന്നതെന്ന്. പക്ഷേ അവർക്ക് മരുമോള് പറഞ്ഞേ കാണും അമ്മയ്ക്ക് ഒരുപാട് പൂച്ചയുണ്ടെന്ന്. മരുമോളാണ് എൻ്റെ ഇവിടെ വന്നത്, എനിക്ക് പെൺമക്കളില്ലല്ലോ, മോൻ്റെ ഭാര്യയ്ക്കല്ലേ വരാൻ പറ്റൂ. അങ്ങനെ അവൾ മോള് പറഞ്ഞു കാണുമായിരിക്കും പൂച്ചയുണ്ടെന്നൊക്കെ. അപ്പോൾ പൂച്ചയുടെ അലർജിയാണെന്ന് പറഞ്ഞു അവരെ ഒരുപാട് കൊഞ്ചിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുമല്ലോ, ചിലപ്പോൾ ആയിരിക്കും എന്നും പറഞ്ഞ് നമുക്കെടുത്ത് കളയാൻ പറ്റില്ലല്ലോ. മക്കളെല്ലാം ഇൻഡയറക്റ്റായിട്ട് മോനും പറഞ്ഞു അമ്മ അമ്മയ്ക്ക് പൂച്ചയുടെ അലർജി ആയിരിക്കുമെന്നും. നമുക്കൊരു സുഖമില്ലാത്ത കുട്ടി പറഞ്ഞാൽ നമുക്കെടുത്ത് കളയാൻ പറ്റുമോ, അതുപോലെ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഈ അതിശയം ഒന്ന് വീഡിയോയിലാക്കി നിങ്ങളെ കാണിക്കണ്ടേ. അതിനാണ് ഞാനിപ്പം തന്നെ ഞാൻ മോളിൽ ആണ് കിടക്കുന്നത്. അപ്പം ഈ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഭയങ്കര ശ്വാസം മുട്ടൽ. ഈ തത്തമ്മ പെണ്ണിനെ പ്രസവിച്ചപ്പോൾ ഒത്തിരി പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി ഇറങ്ങിയില്ലേ, അതിൻ്റെയാണ്. കണ്ടോ, നിങ്ങളും കണ്ടില്ലേ, ഇതാണ്ട് ആ ഭയങ്കര കറുപ്പ് പോലെ ഇരിക്കുന്നവൻ. അവൻ 3-ാമത് ജനിച്ചതാണ്, അവൻ്റെ നാളെ എന്താണോ ഒന്നും അറിഞ്ഞുകൂടാ, പൂരം കഴിഞ്ഞ് ഉത്തരമായിരിക്കും അല്ലെങ്കിൽ അത്തമായിരിക്കും, എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ കയറി ഇറങ്ങിയത് കൊണ്ടും കൂടെ ആയിരിക്കും ശ്വാസം മുട്ടൽ കൂടിയത്. അങ്ങനെ ഇപ്പം വീണ്ടും തത്ത എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കിടത്താനായിട്ട് കിടത്തിയിട്ട് ഞാൻ കതവും അടച്ച് ജനലും അടച്ചിട്ട് പോയിട്ട് ഞാൻ എനിക്ക് ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് തിരിച്ച് കയറി വന്നപ്പം ബെഡ്റൂമിൻ്റെ കതവും തള്ളി തുറന്ന് അവളുടെ മോൻ ഇവിടെ വന്ന് നിൽക്കുന്നു, കൂടെ നിൽക്കുന്നു നേരെ മൂത്തവൻ. ഞാൻ പിന്നെ വെളിയിലാക്കി ഇപ്പം വഴക്കൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ തത്തപ്പൂ മണ്ണിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ 3 കുട്ടികൾ കണ്ടോ, ആരോ എനിക്ക് കിട്ടിയിരുന്ന സുന്ദരി പൂച്ചക്കുട്ടികളെന്ന്, അവർക്കും കൂടെയാണ് കേട്ടോ, ഭയങ്കര സുന്ദരികളല്ലേ. നോക്കി തത്തമ്മ ഇറക്കി ഓടാൻ നോക്കിയപ്പോഴും ഞാൻ പിടിച്ച് കിടത്തിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.